ആരാടാ ബെല്ലടിക്കുന്നത്? എടാ ശിഞ്ചാനെ ഒന്ന് പോയി നോക്കിയടാ, ആരാണ് ബെല്ലടിക്കണേന്ന്. ഫ്രാങ്ക്ലിൻ ബായ്, മനുഷ്യൻ ഉറങ്ങി വരുന്നതേ ഉള്ള ഫ്രാങ്ക്ലിൻ ബായ്, എനിക്ക് വയ്യ. ഇന്നലത്തെ പാർട്ടി ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡാണ്. എടാ പിഞ്ചാനെ, നീ ഒന്ന് പോയി നോക്കടാ. പിഞ്ചാനെ പിഞ്ചാനാണെങ്കൊന്നും മിണ്ടുന്നില്ലല്ലോ. ഫ്രാങ്ക്ലിൻ ബായ്, ഞാനും ഓർജാനെ ഇവിടെ ഉറങ്ങട്ടെ. എല്ലാത്തിനും ഞാൻ മാത്രമുള്ള ഇവിടെ. എന്റെ മോനെ, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ആരാടെ രാവിലെ തന്നെ അതും കൊച്ചു വെളുപ്പാങ്കാലത്ത് ഈ ബെല്ലടിക്കുന്നത്? മനുഷ്യരെ ഇടങ്ങേറാക്കാനായിട്ട്. ഇന്നലെ എടാ സമയപ്പ എത്ര മണിയായി? ഓ നേരം വെളുത്താ. എടാ ഇപ്പൊ തന്നെല്ലടാ ഞാൻ ഉറങ്ങിയല്ലോ. ഓ ഇവനാണേല് ബെല്ലടിച്ച് 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 മനുഷ്യൻ മടുത്തു. ഓ എന്റെ മോനെ. ആരാടാ? ഡോർ ഓപ്പൺ ആക്കട്ടെ ഞാൻ അങ്ങോട്ട്. സാറേ എന്ത് പറ്റി സാറേ? ഇത് ഫ്രാങ്ക്ലിന്റെ വീടല്ലേ ഇത്? സാറേ ഫ്രാങ്ക്ലിന്റെ വീടാണ്. എന്ത് പറ്റി സാറേ? ഇനി ഇവരെ ഇന്നലെ നമ്മള് മൈക്കിളുടെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയ വണ്ടിയുടെ കേസ് ഇവര് അറിഞ്ഞാ ഇനി നമ്മള് മോഷ്ടിച്ചത്. അടിയിലോട്ട് പാടാ, അടിയിലുണ്ടാ. അതാ വരുന്നതാ വരുന്നത്. ഫ്രാങ്ക്ലിന്, ഇതേ പുറത്തുതേ ആരോ വന്നേക്കുന്നത്. ഫ്രാങ്ക്ലിന് വളരെ വേണ്ടപ്പെട്ട ബന്ധക്കാരാണ്. ബന്ധക്കാരാ? എനിക്കാ? ഓ ഏതെങ്കിലും ഗസ്റ്റ് വല്ല ആയിരിക്കും. ഞാനപ്പൊ പോയി നോക്കട്ടെ. ഇന്നലെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായി. നമ്മളെ വകയിലൊരു അമ്മായിയുടെ മുമ്പ് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി നോക്കട്ടെ ആരാണാവോ. അയ്യോ പോലീസ്! പോലീസ്! സാറേ പറ സാറേ എന്ത് പറ്റി? നിങ്ങളുടെ പേരല്ലേ ഫ്രാങ്ക്ലിൻ? സാറേ എന്റെ പേരാണ് ഫ്രാങ്ക്ലിൻ. എന്ത് പറ്റി? താങ്കളുടെ ഐഡന്റിറ്റി കാർഡ് ഒന്ന് കാണിക്കാവോ? ഐഡന്റിറ്റി കാർഡ് സാറേ ഇന്നാ. എന്തിന് സാറേ? നിങ്ങടെ മറ്റേ മൈക്കിളിനെയും അതുമാതിരി തന്നെ ട്രെവറിനെയൊക്കെ നമ്മള് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അപ്പൊ എല്ലാ ഇല്ലീഗൽസും നമ്മള് കിട്ടിയായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങള് ഗവൺമെന്റിനെ പറ്റിച്ചിട്ടാണ് കുറെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ നമ്മള് അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പൊ ശിഞ്ചാനെയും പിഞ്ചാനെയും വിളിച്ചു, നമുക്ക് എന്തായാലും ജയിലിലോട്ട് അങ്ങ് പോവാം. നമ്മൾ നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും എല്ലാ പൈസയും നമ്മള് സീസ് ചെയ്യാണ്. സാറേ അങ്ങനെ പറയല്ല സാറേ. സാറേ ഞാനല്ല, എനിക്കറിയാൻ പാടില്ല ഈ ട്രെവറും മൈക്കിളൊക്കെ ആരാണ്. അവരുടെ മൊബൈലിൽ കിട്ടി നിങ്ങളുടെ ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക്. സാറെ എന്നാ ഞാൻ ശിഞ്ചാനെ പിഞ്ചാനെ വിളിച്ചിട്ട് വരാം. പെട്ടെന്ന് പെട്ടെന്നായിക്കോട്ടെ നമുക്ക് പോകേണ്ടതാണ്. കോടതി അടക്കും അല്ലേലും. എന്റെ ആളിയാ, മൈക്കിളും ട്രെവറും നമുക്ക് പണി തന്ന് ഇങ്ങനെ പോയിക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഒന്നും നോക്കണ്ട. നമ്മള് മൊത്തം ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കേണ്ടി വരും. നമ്മുടെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. ഓ പൈസ ഇല്ല, ഒന്നുമില്ല. എം ടി പിച്ചക്കാരൻ നമ്മുടെ ബാങ്കും കാര്യങ്ങളൊക്കെ സീസ് ചെയ്തു. എന്റെ അളിയ, എടാ ശിഞ്ചാനെ ഇങ്ങോട്ട് അടിയിലോട്ട് ഇറങ്ങി വേണം. പിഞ്ചാനെ എണിക്കണ പിഞ്ചാനെ പിഞ്ചാനെ. ശിഞ്ചാനെ പിഞ്ചാനെ, എടാ നിങ്ങള് കേക്കണം ഒരു കാര്യം കേക്കണം. നമ്മൾ ഇത്ര നാള് ചെയ്ത എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസും പോലീസ് പിടിച്ചു. നമ്മുടെ വീട് ജപ്തി ചെയ്തു. നമ്മുടെ എന്റെ സ്വത്തുക്കളും പൈസയും പണം ഒക്കെ അവന്മാര് സീസ് ചെയ്തു. ഇപ്പൊ ഞാൻ പിച്ചക്കാരനായി. ഞാൻ മാത്രല്ലടാ, നമ്മ മൂന്ന് പേരും പോവണ ജയിലില്. എന്തിനാണ് എന്നെ കൊണ്ടുപോകണത്? നിങ്ങളെ ഒറ്റയ്ക്ക് പോയാ പോലെ. എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത്? എടാ നമ്മള് മൂന്ന് പേരുടെ തെളിവും കാര്യങ്ങളൊക്കെ മറ്റേ മൈക്കിളും ട്രെവറിന്റെ ഫോണിൽ നിന്ന് പിടിച്ച്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഫ്രാങ്ക്ലിൻ ബായ്? എടാ ശിഞ്ചാൻ, ഇനിയിപ്പോ ഒരു ഐഡിയ ഉള്ളു. നമ്മൾ അറസ്റ്റ് ചെയ്യാനാണ് പോലീസുകാർ വന്നേക്കണത്. നമുക്ക് എത്രയും പെട്ടെന്ന് ബാക്കിൽ നിന്ന് ചാടിയിട്ട് നമുക്ക് രക്ഷപ്പെടാം. ഫ്രാങ്ക്ലിൻ ബായ്, അത് നല്ല ഐഡിയ ആണ്, നല്ല ഐഡിയ ആണ്. എന്നാ ബാ, എന്നാ ബാ ബാ ബാ, കൂടെ ചാടിക്കോടാ ശിഞ്ചാനെ പിഞ്ചാനെ, പെട്ടെന്ന് വായോ. എടാ ഓടി വാടാ ശിഞ്ചാനെ പിഞ്ചാനെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണം. അല്ലേല് പ്രശ്നമാകും, പ്രശ്നമാകും. പെട്ടെന്ന് വാ, പോലീസ് അറസ്റ്റ് ചെയ്താ പിന്നെ ജീവിതകാലം മൊത്തം അങ്ങ് ജയിലിൽ കിടക്കേണ്ടി വരും. പെട്ടെന്ന് ഓടി വാ ഇങ്ങോട്ട്, നമുക്ക് ഇവിടുന്ന് എവിടെന്നെങ്കിലും രക്ഷപ്പെടണം. ആദ്യം ഞാൻ അതിനൊരു വണ്ടി കണ്ടുപിടിക്കട്ടെ. എടാ ശിഞ്ചാനെ പിഞ്ചാനെ, ഇതിലൂടെ വാടാ ബുദ്ധി ഇല്ലാത്തവന്മാരെ. ഓക്കെ ഓക്കെ. എടാ ശിഞ്ചാനെ എവിടാ പിഞ്ചാനെ? ഓക്കെ ഓക്കെ, വന്ന് വന്ന്. ഈ വണ്ടിയിൽ പോവാൻ പറ്റത്തില്ല, ഇത് ടു സീറ്റർ ആണ്. ബാ 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 ശിഞ്ചാനെ പിഞ്ചാനെ, നമുക്കൊരു ഫോർ സീറ്റർ വണ്ടി വരുന്ന വരെ നമുക്ക് ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ.
ആ ശരി ഫ്രാങ്ക്ലിൻ ബായ്. എടാ പിഞ്ചാനെ, എന്തായാലും നമുക്ക് ഈ ഗതി വന്നല്ലോടാ പിഞ്ചാനെ. സത്യടാ ശിഞ്ചാനെ, ഈ ഫ്രാങ്ക്ലിൻ ബായ് കാരനാണ്. എടാ എന്നെ പറയണ്ടാ, നിങ്ങളും ഉണ്ട്, നിങ്ങളും മോഷണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അതൊക്കെ പിടിച്ച്. ഇനിയിപ്പൊ എന്ത് ചെയ്യാം ഫ്രാങ്ക്ലിൻ ബായ്? ഇനി ഫ്രാങ്ക്ലിൻ ബായ് പറഞ്ഞ മാതിരി ചെയ്യാം ഞങ്ങള്. എടാ ഇനി നമുക്ക് വല്ല പഴയ മാതിരി പാനിപ്പൂരി ബേൽപൂരി ഒക്കെ വിൽക്കേണ്ടി വരും, ഭജിക്കട ഉടങ്ങേണ്ടി വരും. അയ്യോ ഫ്രാങ്ക്ലിനെ, പണ്ടത്തെ മാതിരിയാ എനിക്ക് വയ്യ പണിയെടുക്കാനായിട്ട്. എടാ ശിഞ്ചാനെ, നമ്മൾ പണിയെടുത്തല്ലടാ ഈ നിലയ്ക്ക് എത്തിയത്. അപ്പൊ നമ്മൾ ഇനിയും പണിയെടുത്തന്നെ നമ്മൾ വളർന്നു വരോടാ. രക്ഷപ്പെട്ടു, എനിക്കത് ഉറപ്പായിരുന്നു രക്ഷപ്പെടുന്ന്. അപ്പൊ എത്ര പെട്ടെന്നും ഈ ഫ്രാങ്ക്ലിനെ ശിഞ്ചാനെ പിഞ്ചാനെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും, എന്റെ ജോലി അങ്ങോട്ട് പോകും. എന്നാൽ ഈ ചതി നമ്മളെടുത്തവൻ ചെയ്തല്ലോ, എന്റെ ആള് ഇതാണ് പറയണത്, ആരെയും വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് എന്തായാലും പോലീസ് ചതിനെ പറ്റി ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുക്കണം, നോട്ടീസ് അറച്ച് പത്രത്തിലൊക്കെ ഇടണം. ഓഫീസേഴ്സ് വണ്ടി കയറും, വണ്ടി കയറും, നമുക്ക് പോവാം. മൈക്കിൾ ആണെങ്കിലും ട്രെവർ ആണെങ്കിലും പോലീസ് പിടിച്ച്, ഇനി നമ്മൾ ആരെ വിളിക്കും? ലെസ്റ്ററിനെ വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവോ എനിക്ക് അറിയത്തില്ല. ലെസ്റ്ററിനെ ഞാൻ വിളിച്ചു നോക്കട്ടെ. നമ്മുടെ കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ല, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വക്കീലിനൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചു പിടിക്കായിരുന്നു. ഇനിയിപ്പോ നമ്മളിപ്പോ പാപ്പരായി, പാപ്പർസൂട്ടായി, പൈസ ഒന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യില്. ഓ അവരാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും നമ്മുടെ എല്ലാ സ്വത്തുക്കളും അവര് ഫ്രീസാക്കി, എന്നിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്യാവുന്നത്. എന്റെ ആളിയെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ലെസ്റ്ററെ, എവിടെയുണ്ടോ ലെസ്റ്ററെ? പോലീസുകാരൊക്കെ വന്നടാ, ഞങ്ങള് വീട്ടിൽ നിന്ന് ഓടി. എടാ നീ ചെയ്ത് നല്ല കാര്യം, നന്നായടാ. നീ ഇപ്പൊ കാര്യം ചെയ്യ്, നിനക്കിപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ? ആളെ രക്ഷപ്പെടണടാ, എനിക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യാനടാ. നിന്റെ എന്തെങ്കിലും വല്ല ബിസിനസ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് തായോ? എടാ എന്റെ ബിസിനസ് എന്ന് പറയാനായിട്ട് എന്റെ കയ്യിൽ ആകെയുള്ളത് ഫ്രാങ്ക്ലിന് മറ്റേ സിറ്റിയിലുള്ള മറ്റേ പാനിപ്പൂരിക്കട അങ്ങനത്തെ കടകളൊക്കെ ആണ് എന്തെങ്കിലും ഉള്ളത്, സമൂസ കടയൊക്കെ. എടാ അതേം കത്, കുഴപ്പമൊന്നും ഇല്ല, കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ എങ്ങനെയെങ്കിലും. എടാ നീ എന്നാ ഒരു കാര്യം ചെയ്യ്, എത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടിട്ട് നീ തുടങ്ങിക്കോ, നാളെ തൊട്ട് തുടങ്ങിയോ ബിസിനസ്. എടാ നാളെ തൊട്ടല്ലടാ, എനിക്ക് ഇന്നോട്ട് തുടങ്ങണം, എന്റെ കയ്യിലാണെങ്കിൽ പൈസ ഒന്നുമില്ല, ജീവിക്കണ്ടേ? എന്നാ നീ അപ്പൊ തുടങ്ങിക്കോ, പോലീസ് പിടിക്കാണ്ട് നോക്കണം കേട്ടോ ഫ്രാങ്ക്ലിനെ. ആ ഓക്കേടാ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആ ഏരിയ നീ പേടിക്കണ്ട ഫ്രാങ്ക്ലിനെ, പോലീസ് അങ്ങനെ വരത്തൊന്നുമില്ല. ആ അങ്ങനെ വിചാരിക്കാം. അപ്പൊ ശരിയടാ ലെസ്റ്ററെ, ഞാൻ എന്തായാലും വിളിക്കാം, കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഓക്കേ അപ്പൊ നമുക്ക് എന്തായാലും, എടാ ശിഞ്ചാനെ പിഞ്ചാനെ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഗതി വരുന്നു ഞാൻ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സത്യം ഫ്രാങ്ക്ലിൻ ബായ്, സത്യം. നമ്മളെങ്ങനെ എ സിയിൽ കിടന്നിറങ്ങി, എ സിയിൽ സഞ്ചരിച്ചു, എ സിയിൽ ഊഹല്ല, ഇനിയിപ്പോ നമ്മൾ എ സി പോലെ കൊതുക് കടി കൊണ്ട് കിടക്കേണ്ടി വരുമല്ലോ നമ്മള് പിഞ്ചാനെ. ഓ സത്യടാ ശിഞ്ചാനെ. എടാ നിങ്ങൾ രണ്ടുപേരും വിഷമിപ്പിക്കല്ലേ, നമ്മളെന്തായാലും ഈ നിലയിൽ നിന്ന്, നമ്മളെന്തായാലും പാവങ്ങളായിരുന്നല്ലോ, നമ്മള് പിച്ചക്കാരായിരുന്നു, അതിൽ നിന്നല്ലാണ്ട് നമ്മൾ ഈ നിലയ്ക്ക് എത്തിയത്. നമ്മളെന്തായാലും തിരിച്ചു പിടിക്കോടാ. ആദ്യം ഞാൻ ഒരു വണ്ടി കണ്ടുപിടിക്കട്ടെ, വണ്ടി പിടിക്കട്ടെ, എന്നിട്ട് വേണം തിരിച്ചു പിടിക്കാനായിട്ട്. ഓക്കെ ഓൾറൈറ്റ്, ഈ വണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ, ഈ വണ്ടി ഫോർ സീറ്റർ. ശിഞ്ചാനെ പിഞ്ചാനെ കേറിക്കോടാ, പെട്ടെന്ന് 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 ആയിക്കോട്ടെ, കേറങ്ങോട്ട്, അല്ലെങ്കിൽ ഇവൻ നമ്മളെ പഞ്ഞിക്കിടും. ഓ എടാ ഇവൻ നമ്മളെ പഞ്ഞിക്കിടുന്ന. എടാ നിനക്കുള്ള തരാടാ അങ്ങോട്ട്, അങ്ങോട്ട് അങ്ങോട്ട് വെടി വെച്ച് കൊല്ലടാ, അത്രേ ഉള്ളടാ പിള്ളേരെ. വാ വാ വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി, വണ്ടി കയറി, പെട്ടെന്ന് പെട്ടെന്ന്, അല്ലെ പോലീസ് വരും. ഫ്രാങ്ക്ലിനെ തൊട്ടാ ശിഞ്ചാനും പിഞ്ചാനും വെറുതെ ഇരിക്കത്തില്ല. എന്റെ ആളിയ. എടാ അല്ല നിങ്ങക്ക് എവിടെ നിന്നാ ഗണ്ണ് കിട്ടിയത്? ഫ്രാങ്ക്ലിൻ ബായ് കട്ടിലെ ചവിട്ടിയത് ഞങ്ങൾക്ക് ഗണ്ണ് കിട്ടിയായിരുന്നു. കട്ടിലുള്ള ഫ്രാങ്ക്ലിൻ ബായ് ഒളിപ്പിച്ചു വെച്ചില്ലേ, പോലീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തെയ്തു, നേരെ രണ്ട് ഗണ്ണ് എടുത്തത് ശിഞ്ചാനി കൊടുത്ത് പിഞ്ചാനി കൊടുത്ത്. എടാ അതെന്തായാലും നന്നായി കേട്ടോ, നന്നായി. നമ്മുടെ കയ്യിലാണെങ്കിലും ഗണ്ണ് പോലും മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു നമ്മുടെ കയ്യില്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മളെ ലെസ്റ്റർ പറഞ്ഞെടുത്ത് പോവാം. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പൊ എല്ലാരും നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നത്, ഹരിന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മൾ എല്ലാവരുടെയും പറയാറുണ്ട് നല്ല അടിപൊളി കിടല
കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാല് നമ്മൾ നിങ്ങളുടെ പേര് നമ്പർ പേരിൽ കൊടുക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഹരി എന്ന് പറഞ്ഞുള്ള ബ്രോയുടെ പേരാണ് ഇന്ന് നമ്മൾ കൊടുത്തേക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പേരിൽ കൊടുക്കണം. നിങ്ങൾ എന്താ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം, പാനിപ്പൂരി ഇരിക്കുന്ന സ്ഥലം ഇതാണ്. ചിഞ്ചാനെ പിഞ്ചാനെ ഇറങ്ങി 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 ഞാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെയാണ് ഇത്? ഏതൊരു കാട് പ്രാഗ്ലിംബായി. ആ, ഇനി മുതൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ പോണ സ്ഥലം ഇതാടാ, ഇവിടെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോണത്. എടാ ശിഞ്ചാനെ മിഞ്ചാനെ, ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം. നീ കാണുന്നതാണ് നമ്മുടെ പാനിപ്പൂരി, ഡോണറ്റ്, ബർഗറിന്റെ ഒക്കെ കട. ഇനി നമ്മൾ ഇവിടെയൊക്കെ നടത്താൻ പോണത്. ഓ, ഇവിടൊക്കെ ഫുള്ള് പൊടി പിടിച്ച് കിടക്കാണല്ലോ. നമുക്ക് എന്തായാലും സംഭവങ്ങളൊക്കെ തുടങ്ങാം അങ്ങോട്ട്. ശിഞ്ചാനെ പിഞ്ചാനെ, ഇതെങ്ങനെ തുടങ്ങേണ്ടത്, എങ്ങനെ പറയേണ്ടത് അറിയോ? ഇല്ല ഫ്രാങ്ക്ലിൻ ബായ്, എനിക്കറിയത്തില്ല. എടാ പിഞ്ചാനെ, നിനക്കറിയോ? എനിക്കും അറിയത്തില്ല ഫ്രാങ്ക്ലിൻ ബായ്. എടാ, നിങ്ങള് ഒരു കട ശിഞ്ചാൻ നോക്കാ, ഒരു കട പിഞ്ചാൻ നോക്കാം. ഓക്കെ. ഓ, സെറ്റ്. ആ, എന്നിട്ട് എന്താ പറയണെന്നറിയാ? ഇങ്ങനെ പറയണം, പാനിപ്പൂരി, ബേൽപുരി, മസാലപ്പൂരി എന്ന് പറയണം കേട്ടാ. ഞാൻ പോയിട്ട് ഇവിടെ പിസ ഡെലിവറി ഉണ്ട്. എനിക്ക് പണ്ടൊരു പിസ ഡെലിവറി ജോബ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പിസ ഡെലിവറി ജോബ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ഞങ്ങൾ നോക്കിക്കൊണ്ട് ഫ്രാങ്ക്ലിംബായി കട. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും നോക്കി നടത്ത്, ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഫ്രാങ്ക്ലിംബായി, പോയിട്ട് വായോ, പോയിട്ട് വായോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോയി പിസ ജോബ് അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, പോണ വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാം? എടാ, ഇതൊരു ലോട്ടറി കടയാണല്ല. ലോട്ടറി കട എന്തായാലും ഒരു ലോട്ടറി അങ്ങ് എടുക്കാം. ഓക്കെ, ലോട്ടറി. എടാ, ഇവിടെ ലോട്ടറി കടക്കാരൻ ഇല്ലല്ലോ. ഇവിടെ ഇവിടെ ഒരു കടക്കാരൻ പോയിട്ട് ഒരു ആരും ഇല്ലല്ലോ ഇവിടെ. ലോട്ടറി കടക്കാരൻ, ലോട്ടറി കടക്കാരാ? ആ, ഓക്കെ ഓക്കെ, ഇത് ഇവിടെ ഒരു കടയുണ്ട്. സെറ്റ്. ഓക്കെ. ആ ചേട്ടാ, എനിക്കൊരു ലോട്ടറി വേണമായിരുന്നു. ലോട്ടറിയോ? എത്ര രൂപ ലോട്ടറി വേണം? സാർ, എത്ര രൂപ ലോട്ടറി ഒക്കെ ഉണ്ട് ചേട്ടാ? ലോട്ടറി വന്നിട്ട് 10 കോടി രൂപയുടെ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അതൊരു 10 മിനിറ്റിനുള്ളിൽ റിസൾട്ട് വരും. അങ്ങനെയാണെങ്കിൽ അതൊരു 10 എണ്ണം എടുത്തോ. ഓക്കെ ഓക്കെ, 10 എണ്ണം. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്രാങ്ക്ലിൻ എന്താ? ആ, കേട്ടി 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 കേട്ടി. അപ്പൊ പോയിട്ട് വരാവേ. അടിക്കട്ടെ ഫ്രാങ്ക്ലിൻ, എന്തായാലും അടിച്ചിട്ട് കോടീശ്വരനായിട്ട് ആയോ? ഓഹോ, കോടീശ്വരനായാ മതിയായിരുന്നു. നമ്മളൊരു ലോട്ടറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ശിഞ്ചാനും പിഞ്ചാനും ഇപ്പൊ പണി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് നമ്മുടെ പിസ ഡെലിവറിയുടെ അങ്ങോട്ട് പോവാം. അപ്പൊ പിഞ്ചാനെ, കാര്യങ്ങളൊക്കെ തുടങ്ങല്ലേ, തുടങ്ങാം. ശിഞ്ചാനെ അങ്ങോട്ട്. അപ്പൊ വിളിച്ചു തുടങ്ങിയോ? പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി. പാനിപ്പൂരി 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 എടുക്കട്ടെ. പാനിപ്പൂരി പാനിപ്പൂരി പാനിപ്പൂരി. ഓ, ഇങ്ങനെ പോയിക്കന കച്ചവടം സീനാവോലോ. പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. എടാ പിഞ്ചാനെ, കൂടെ പിടിക്കണം എന്റെ കൂടെ. ആ, വടേ 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 വടേ, ചായ ചായ, കപ്പലണ്ടി, ഇഞ്ചി മിഠായി, എല്ലാം കിട്ടും. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ആ, സെറ്റ് സെറ്റ്. ശിജാരേ, നീയും വിളിക്കടാ കൂടെ അങ്ങോട്ട്. ഓൾറൈറ്റ്, അങ്ങനെ നമ്മള് പിസ കട എത്താറായിട്ടാണ്. ഇവിടെ ഒരു പിസ ഉണ്ട്, ആ പിസ വേണ്ട. നമുക്ക് എന്തായാലും ഈ പിസ പോവാം. ഇതാണ് ഡോമിനോട് പിസ, ഇത് കിഡിലം പിസയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. കുറച്ച് പൈസ റെഡിയാക്കി തന്നെ വക്കീലിനൊക്കെ റെഡിയാക്കാൻ നമുക്ക് രക്ഷപ്പെടാനായിട്ട്. ഓൾറൈറ്റ്, അങ്ങനെ പിസയുടെ ജോബ് തുടങ്ങിയിട്ടുണ്ട് നമ്മള്. ഓക്കെ, ഫസ്റ്റ് പിസ എവിടെയാണ്? 5 പിസയാണ് ഇപ്പൊ ഡെലിവറി ഉള്ളത്. എടാ, എന്ത് സ്ലോ ആണ് ഈ വണ്ടി. ഓക്കെ, ഫസ്റ്റ് പിസ നമ്മൾ ലൊക്കേഷൻ കണ്ടു. പോട്ടെ പോട്ടെ പോട്ടെ, നമ്മളെന്തായാലും സ്പീഡിൽ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനായിട്ട്. കാരണം നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ല. ഓക്കെ, പിസ 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 ചേട്ടാ, പിസ. ഓക്കെ, ഇന്നാ പിടിച്ചോ പിസ. ഓ, അവൻ നമുക്ക് പൈസ തന്നു കേട്ടാ, $14 തന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോവാം. എടാ, കഴിഞ്ഞ പിസ, ഇനി ആർക്കും വേണ്ടേ പിസ? പിസ ആർക്കും വേണ്ടേ? ഇനി ആരും ഓർഡർ ചെയ്തിട്ടില്ലടാ പിസ. ഓ മൈ ഗോഡ്, ഇനിയിപ്പൊ അടുത്ത ഡെലിവറി വീണ്ടും എടുക്കാം. ഓക്കെ, പോട്ടെ പോട്ടെ. ഓ, ഈ പിസ ഈ ജോബ് തൊട്ടപ്പുറത്തെ ജോബ് എടുക്കാം. ഇവിടെ ഒരാളൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പിസ പൊട്ട പിസയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും തൊട്ടപ്പുറത്തെ പിസ ജോബിലോട്ട് പോവാം. ഈ ജോബ് നമ്മൾ ക്യാൻസൽ ആക്കി.
അപ്പുറത്തോട്ട് പോവാം. ഇവിടെ ഇതിക്കൊരു പൊട്ട പിസ്സക്കാരനായിരിക്കും ആരും മേടിക്കാത്തത്. അപ്പൊ നമ്മൾ ഈ പിസ്സയിലോട്ട് വരുന്നു. കമോൺ, ഈ പിസ്സ വിറ്റിട്ട് നമ്മൾ കോടീശ്വരനാകും. ഓക്കെ, ഓ ഈ പിസ്സയിൽ കുറെ ആൾക്കാർ മേടിക്കാനുണ്ട് കേട്ടാ. സെറ്റ് സെറ്റ്. അപ്പൊ ടെല പിസ്സ, അപ്പൊ ഈ പിസ്സ ആണെന്നുകൊണ്ട് ഫേമസ് കേട്ടാ. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. പോട്ടെ പോട്ടെ പോട്ടെ. ഓക്കെ, ഒരാൾ ഈ ഭാഗത്താണായിട്ടാണ് ഉള്ളത്. ഈ ഭാഗത്ത് എവിടെയോ ആണ്. ഓക്കെ, ദേ 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 ദേ, ഇതാണെന്ന് തോന്നുന്നുണ്ട് ചേട്ടൻ. ചേട്ടാ പിസ്സ എടുക്കട്ടെ. ഓ പോരാ, അവിടെ ഞാനൊന്നല്ല പിസ്സ ഓർഡർ ചെയ്തത്. ആ അതേ, അവനാണ് പിസ്സ ഓർഡർ ചെയ്തത്. ചേട്ടാ എന്നാ പിടിച്ചോ പിസ്സ. ആ ഓക്കെ, $26 എന്നാ അവൻ. ഓ ടിപ്പ് അടക്ക $26 തന്നു കേട്ടാ. മോനെ സെറ്റ് 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 സെറ്റ്. ചേട്ടാ വഴിമാറേ വഴിമാറേ. ഓക്കെ, നമ്മളെന്തായാലും ഫാസ്റ്റസ്റ്റ് ഏറ്റവും സ്പീഡിൽ ഡെലിവറി ചെയ്ത പിസ്സ ഷോപ്പ് ആവാണ് നമ്മളത്. എന്നാലും കച്ചവടം കൂടുതൽ കിട്ടത്തോളം. ഓക്കെ, അടുത്ത ആളത് ഇവിടെ നിൽക്കുന്നത് ഇവിടെ തടീനാണല്ലത്. എടാ പിസ 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 എടാ $19 വന്നു. ഇനി വേറെ 3 ഡെലിവറി ബോയ് കൂടെ. എടാ നമ്മൾ ആരെ ഫോൺ വിളിക്കുന്നുണ്ടല്ലോ. എന്റെ കളിയാ, ഏതോ ഒരു അറിയാത്ത മാടിയാത്ത നമ്പർ ആണല്ല. കുറച്ചേറ്റ് എടുക്കാം, നമ്മളെന്തായാലും ബിസിനസ് ചെയ്തോണ്ടിരിക്കല്ലേ. ഓക്കെ, നമുക്ക് എന്താ കുറച്ചേറ്റ് എടുക്കാം. ഓക്കെ, ഇവിടെ ഒരാളുണ്ട്, ഇയാള്. ഓക്കെ, ഇത് ആ അറ്റത്താണ് നിക്കുന്ന ആള്. ഓക്കെ, പിസ 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 ഇവരല്ലോ. ആ ഇതാണ് ആള്. എടാ പിസ പിസ ഇന്ന പിടിച്ചോ. ഓക്കെ, $22 കിട്ടി. ഓക്കെ ഫിനിഷ്. അതിന് ഒരാളും കൂടി ഉണ്ട്. ഓക്കെ, അയാളും കൂടെ കാരണം നമ്മുടെ ഇന്നത്തെ ജോബ് തീർന്നു. ഓക്കെ, ഈ ഭാഗത്ത് എവിടെ ആയിട്ടാണ് ഡെലിവറി വന്നേക്കുന്നത്? എനിക്ക് അത് പോലീസുകാരൻ ആരോ ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. അല്ലല്ല, എടാ തടിവാടന്മാരാണ് എടാ ഫുള്ള് പിസ്സ ഓർഡർ ചെയ്തേക്കുന്നത്. ഇന്നേട്ടാ $17. എടാ അവൻ $17 എന്നുള്ള കഞ്ഞി. ആ ഇനി നമുക്ക് എന്തായാലും നമ്മളെ മറ്റാളെ വിളിക്കാം അങ്ങോട്ട്. ഓ വിളിക്കട്ടെ അങ്ങോട്ട്. എന്റെ അളിയാ. ആ ഹലോ, ആരായിരുന്നു? ആ അതെ, ഫ്രാങ്ക്ലിനാണ്. ആ പറ അടിച്ചില്ലല്ലേ, എനിക്കറിയാം അടിക്കത്തില്ലെന്ന്. ഫ്രാങ്ക്ലിൻ, കണക്കൂട്ടുകളൊക്കെ തെറ്റി. ഫ്രാങ്ക്ലിൻ, നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ലോട്ടറി നമ്പർ എന്ന് പറഞ്ഞ. എന്റെ ലോട്ടറി നമ്പർ 2211. എക്സാക്ട്ലി ഫ്രാങ്ക്ലിൻ അടിച്ചു. അതൊരു 1 കോടിയുടെ വീടും അതുമാതിരി 10 കോടി നിങ്ങൾക്ക് ക്യാഷും കിട്ടും നിങ്ങൾക്ക്. ഓ എന്റെ മോനെ, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ ഞാനിത് അവിടെ മേടിക്കാൻ വരുന്നത്. ഫ്രാങ്ക്ലിന് പൈസ ബാംഗ്ലൂരിലോട്ട് അയച്ചിട്ടുണ്ട്. വീടിന്റെ ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ട്. ഇതാണ് ഇനി മുതൽ നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്. പിച്ചക്കാരനിൽ നിന്നും നിങ്ങൾ റിച്ചായിരിക്കുന്നു ഫ്രാങ്ക്ലിൻ. ഓ താങ്ക് യു സാറ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാനിത് എത്ര പെട്ടെന്ന് ഷിഞ്ചാനെ മിഞ്ചാനെ എടുത്ത് പോയി അവന്മാരെ വിളിക്കട്ടെ. അവന്മാർ എത്ര പൈസ ഉണ്ടാക്കി ആവാവോ എന്തോ. ഓ മാറി നിക്ക് ചേച്ചി, കോടീശ്വരനാണ് ഈ റോട്ടിലൂടെ പോണത്. ഷിഞ്ചാനെ മിഞ്ചാനെ എടുത്ത് പോയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനായിട്ട്. നമ്മൾ റിച്ചായി എന്റെ അളിയാ. സെറ്റ് തെറ്റ് തെറ്റ്. ഓ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോണത്? ഓ എന്റെ ആളിയോ, എന്റെ മോനെ, ഇവിടെ ഫുള്ള് തിരക്ക്. ഷിഞ്ചാനും പിഞ്ചാനും കൊള്ളാം കേട്ടോ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ. എന്റെ ആളിയാ, ഇവര് വിഷയം കേട്ടാ. പാനിപ്പൊരിക്ക് 100 രൂപ. എന്റെ ആളിയ, പാനിപ്പൊരിക്ക് 100 രൂപ, പിഞ്ചാൻ 100 രൂപ കേൾക്കുന്നത്. 20 രൂപയിലുള്ള പാനിപ്പൊരിക്ക്. ഓ ഇങ്ങനെ പോയിക്കന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡബിൾ ആവും തോന്നുന്നുണ്ട്. ഓ എടാ ഷിഞ്ചാനെ പിഞ്ചാനെ, നമുക്ക് ലോട്ടറി അടിച്ചടാ. ആടാ ഷിഞ്ചാനെ ലോട്ടറി അടിച്ചടാ, നമുക്ക് ഒരു വീടും കിട്ടി, അതുമാതിരി തന്നെ 10 കോടി രൂപയും കിട്ടി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി തീരുവാടാ. ഓ ഫ്രാങ്ക്ലിൻ ബായ്, വിഷയം വിഷയം. ചേട്ടാ പാനിപ്പൊരി ഇല്ലാണ്ടോ പിന്നെ പോയോ? എടാ പിഞ്ചാനെ, നീ ആദ്യം ഡീൽ മൊത്തം ഫിനിഷ് ആക്ക, എല്ലാവർക്കും വിറ്റ് കൊടുക്ക്, എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം. ഞാൻ ഇവിടെ കുറച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു പാനിപ്പൊരി എനിക്ക് കൊടുക്കാം അങ്ങോട്ട്. ഓക്കെ നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എടാ ഷിഞ്ചാനെ പിഞ്ചാന, നിങ്ങളൊക്കെ എത്ര രൂപയ്ക്കാണ് സാധനങ്ങൾ കൊടുക്കണത്? ആ പക്ഷെ കച്ചവടം ബിസിനസ് എങ്ങനെ ഉണ്ടായിരുന്നു ഷിഞ്ചാനെ? ഫ്രാങ്ക്ലിയെ ബിസിനസ് വൺ വിജയം. ഫ്രാങ്ക്ലിയെ നമുക്ക് ഇതന്നെ കണ്ടിന്യൂ ചെയ്താലോ? നമുക്ക് ഇങ്ങനെ പറയല്ലേ, പെട്ടെന്ന് കോടീശ്വരന്മാരാകാൻ പറ്റും. എടാ നമ്മള് നമ്മുടെ സ്വത്തുക്കളെ നമ്മള് തിരിച്ചു പിടിക്കാൻ പോണ്ട. അല്ല നീ എത്ര രൂപ ഉണ്ടാക്കി ഷിഞ്ചാനെ? ഫ്രാങ്ക്ലിയെ ഞാനൊരു 10 ലക്ഷം ഉണ്ടാക്കി. 10 ലക്ഷം? ഓയ്യോ. എടാ പിഞ്ചാനെ കണ്ട് പഠിക്കടാ, 10 ലക്ഷം ഉണ്ടാക്കി. നീ എത്ര രൂപ ഉണ്ടാക്കി? ഫ്രാങ്ക്ലിയെ ഞാൻ ഇവിടെ 15 ലക്ഷം ഉണ്ടാക്കി. എന്റെ ആളിയ, മൊത്തം 25 ലക്ഷം. ഓ ആ പൈസ നിങ്ങൾ എടുത്തോടാ എന്തായാലും. ഓ താങ്ക് യു ഫ്രാങ്ക്ലിൻ.
ഷിൻജാനെ പിഞ്ചാനെ സൂക്ഷിച്ചു വേണം ചെലവാക്കാൻ കേട്ടാ. ഓക്കെ ഫ്രാങ്കലിനെ സൂക്ഷിച്ച് ചെലവാക്കത്തുള്ളൂ. എടാ നമുക്ക് മറ്റേ വീട്ടിലോട്ട് പോയാലോ, നമുക്ക് 10 കോടി അടിച്ച് ആ പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ആ ഓക്കെ 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 പെട്ടെന്ന് പെട്ടെന്ന് വാ. ഇത് അവിടെ ഒരു കാറുണ്ട്, നമുക്ക് നേരെ കാറിൽ പോവാം. ഇത് ആരുടെ കാറാണാവോ എന്തോ, തല്ലി പൊട്ടിക്കട അങ്ങോട്ട്. നമുക്ക് ഇതിനോട് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എന്തുകൊണ്ടിട്ട് കോടിച്ചേട്ടായി. നമ്മുടെ പഴയ സംഭവം ഒക്കെ നമ്മൾ എന്തായാലും തിരിച്ചു പിടിക്കാൻ പോണം. എന്തായാലും നമ്മുടെ പഴയ വീടൊക്കെ എന്തായാലും തിരിച്ചു പിടിക്കണം. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഒരു വീട് ഫ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീട് ആദ്യം പോയി നോക്കട്ടെ. അപ്പൊ എല്ലാവരും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ അപ്പൊ നമ്മളെന്തായാലും നമ്മളെ വീട് എത്താറായിട്ടാണ്ട് 1 കോടി രൂപയുടെ വീടൊക്കെ നമുക്ക് അടിച്ചു. എന്റെ ആളിയ, അതെന്തായാലും പൊളിയായി കേട്ടാ. എന്റെ മോനെ, ഇതാണ് നമുക്ക് അടിച്ച വീട് ഷിൻജാനെ പിഞ്ചാനെ. ഓ ഫ്രാങ്ക്ലിൻ ബാ, ഇതെന്തുവാണ്, ബംഗ്ലാവോ? ഓ നമുക്ക് ഇടതോട്ട് ഇങ്ങോട്ട് സ്ഥലം മാറിയാലോ, എന്ത് പറയുന്നടാ പിഞ്ചാനെ? സത്യടാ ഷിൻജാനെ, നമുക്ക് ഇനിയോട്ട് ഇങ്ങോട്ട് വരാം എന്റെ ആളിയ. ഓക്കെ 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 ബാ ബാ ബാ. ഓ എന്റെ മോനെ, തൊട്ട് ബാക്കില് ഷിപ്പ്, കടല്, എന്റെ ആളിയ സ്വിമ്മിങ് പൂള്. ഓ കിടിലം കിടിലം കിടിലം. എന്റെ മോനെ, ഞാൻ ഇതിന്റെ വീടിന്റെ ഉള്ളിൽ പോയി നോക്കണടാ എന്തെങ്കിലും ഒക്കെ ഉണ്ടോന്നും. ഓക്കെ വീടിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പോയി നോക്കട്ടെ. ഓൾറൈറ്റ്. ഓ ഓട്ടോമാറ്റിക് ആണെല്ലാം. ഓ സെറ്റ് കേട്ടോ, സെറ്റ് സെറ്റ്. ഓ ഈ വീട് എന്തായാലും ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാത്തതെന്നു വെച്ചാൽ 3000 ലൈക്സ് ആണ്. അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ വീഡിയോ ലൈക്ക് ചെയ്ത് 3000 ലൈക്ക് ആക്കാം. ഓക്കെ നിങ്ങൾക്കൊണ്ട് എന്തായാലും പറ്റും. അപ്പൊ നമ്മളെന്തായാലും കിടന്ന വീഡിയോ ഇനിയും വരും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കേണ്ടതായിരിക്കും. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.